ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ ഷഫീഖ്. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുഖത്തെ ക്ഷീണമകറ്റി ഫ്രഷ്നെസ് നിലനിർത്തുന്നതിൽ ഫേഷ്യൽ മാസ്കുകൾക്ക് വലിയ പങ്കുണ്ട്. മുഖം തിളക്കമുള്ളതാവാൻ ബ്യൂട്ടി പാർലറിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. വലിയ ചിലവില്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന 5 ഫേസ് മാസ്കുകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കന്നേരം വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പേ നമ്മുടെ ഇന്നത്തെ ആ സെലക്റ്റഡ് കമൻ്റ് ഒന്ന് കാണാം. ഒന്നാമത്തെ മാസ്ക് എന്ന് പറയുന്നത് ബനാന ഫേഷ്യൽ മാസ്കാണ്. വാഴപ്പഴം നമുക്ക് കഴിക്കാൻ മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിനും വളരെ ഉത്തമം തന്നെയാണ്. പാകമെത്തിയ പഴം പേസ്റ്റ് രൂപത്തിലാക്കി മുഖത്തും കഴുത്തിലും പുരട്ടണം. 20 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് നമുക്കിത് കഴുകി കളയാവുന്നതാണ്. മുഖത്തിൻ്റെ ഫ്രഷ്നെസ് വീണ്ടെടുക്കാനായിട്ട് ഇത് മികച്ച ഒരു ഫേസ് മാസ്കാണ്. അതുപോലെ രണ്ടാമതെന്ന് പറയുന്നത് മിൽക്ക് ഫേസ് മാസ്കാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 1/2 കപ്പ് പാൽപ്പൊടി, വെള്ളം ചേർത്ത് കട്ടിയായി പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് മുഖത്ത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. പൂർണ്ണമായും ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഇത് കഴുകിക്കളയാവുന്നതാണ്. ഇത് കഴുകുന്നതോടൊപ്പം നമ്മുടെ മുഖത്തിന് വളരെ നല്ലൊരു ഉന്മേഷവും ലഭിക്കുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ മാസ്ക് എന്ന് പറയുന്നത് ഓട്സ് ഫേഷ്യൽ മാസ്കാണ്. ഇതിനു വേണ്ടി നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ 3/4 കപ്പ് ഓട്സ് ചേർത്ത് വെക്കാം. വെള്ളവും ഓട്സും നന്നായിട്ട് ചേർന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈരും തേനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 മുട്ടയുടെ വെള്ളയും ചേർത്ത് കൊടുക്കാം. തുടർന്ന് ഈ മിശ്രിതം ഒന്ന് കട്ടിയായി മുഖത്ത് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. 15 മിനിറ്റോളം നമുക്കിതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്തിരിക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു മാസ്കാണ് തൈര് ഫേഷ്യൽ മാസ്ക്. ഇതിനു വേണ്ടി നമുക്ക് മുഖം നന്നായി കഴുകിയതിന് ശേഷം തൈര് തേച്ച് 1 20 മിനിറ്റ് വയ്ക്കുന്നത് നമ്മുടെ മുഖത്തിൻ്റെ കാന്തി വർദ്ധിപ്പിക്കാം, മുഖകാന്തി വർദ്ധിപ്പിക്കാനും വളരെ നല്ലതാണ്. പിന്നെ ഓറഞ്ച് ജ്യൂസിൽ തൈര് മിക്സ് ചെയ്തും നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം മുഖം കഴുകാവുന്നതാണ്. മുഖം നല്ല ഫ്രഷ് ആയി കിട്ടാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ലാസ്റ്റത്തെ മാസ്ക് എന്ന് പറയുന്നത് നാരങ്ങ ഫേഷ്യൽ മാസ്കാണ്. ഇതിനുവേണ്ടി നമുക്ക് 1 നാരങ്ങയിൽ നിന്നുള്ള നീരിനൊപ്പം 1/2 കപ്പ് ഒലീവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ചേർത്ത് നമുക്ക് മുഖത്തും കഴുത്തിലും പുരട്ടാവുന്നതാണ്. അതിനുശേഷം 1-5 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. ഇത് നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു 5 ഫേഷ്യൽ മാസ്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും ടിപ്സുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലീസ് ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്തോടി വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.